നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. വരുന്ന ജൂലൈ മാസം ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുണ്ട് എന്നുള്ള വീഡിയോകളാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. നമുക്ക് ഇന്ന് മേടക്കൂറുകാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാല എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ രീതിയിലും പുരോഗതി ഉണ്ടാകാൻ സാഹചര്യമുള്ള മാസമാണ് ജൂലൈ മാസം. കുടുംബസൗഖ്യം ഉണ്ടാകുന്ന സമയമാണ്. വീട് നന്നാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ സാഹചര്യം ഒരുങ്ങുന്നതാണ്. കൂടാതെ മറ്റുള്ളവരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനപരമായിട്ട് കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ധാന്യവർദ്ധനവും മറ്റ് അവശ്യ വസ്തുക്കളുടെയൊക്കെ നല്ല ലഭ്യതയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള മാസമാണ്. കീർത്തി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല അനുകൂല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ നല്ല സാഹചര്യം ഉണ്ടാകും. വിദ്യാ വിജയത്തിന് അനുകൂല സമയമാണ്. ഉപരിപഠനത്തിന് പുതിയ മേഖലകളൊക്കെ തേടുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള അഡ്മിഷൻ ലഭിക്കുന്നതാണ്. കുടുംബസ്വത്തോ ഭൂമിയോ ധനമോ ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യം ഉണ്ടാകും. സാങ്കേതിക വിദ്യാ രംഗത്ത് സാങ്കേതിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ പുതിയ മേഖലകളിലൊക്കെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അധ്യാപന രംഗത്തുള്ളവർ, നഴ്സിംഗ് രംഗത്തുള്ളവർ, പൊതുവെ മെഡിക്കൽ രംഗത്തുള്ളവർ, കമ്പ്യൂട്ടർ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ എന്നീ മേഖലകളിലൊക്കെ തൊഴിൽ ചെയ്യുന്ന മേടക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. കലാകാരന്മാർ, കൈത്തൊഴിൽ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് സംഗീതജ്ഞന്മാർ, എഴുത്തുകാർ എന്നിവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. കലാകാരന്മാരെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടവും പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. വരുന്ന ജൂലൈ മാസത്തിൽ മേടക്കൂറുകാർ വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ജൂലൈ മാസത്തിൽ തൊഴിലിലും മറ്റു മേഖലകളിലുമൊക്കെ ഉന്നതമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. മേടക്കൂറുകാർ ദോഷപരിഹാരത്തിനായി ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും കുങ്കുമാർച്ചന നടത്തുന്നത് ഉചിതമാണ്. കൂടാതെ ശിവക്ഷേത്രത്തിൽ ധാര, പുറകുവിളക്കെ എന്നീ വഴിപാടുകൾ ചെയ്യുന്നതും ദോഷത്തെ ഇല്ലാതാക്കും. ഇത്രയും കാര്യങ്ങളാണ് മേടക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയുക. അടുത്ത ദിവസം നമുക്ക് ഇടവക്കൂറുകാരുടെ സമ്പൂർണ്ണ ജൂലൈ മാസത്തെ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.